നമസ്കാരം, ഞാൻ ഡോക്ടർ സുമിത് എസ് മാലിക്, ആസ്ട്രമിംസ് കോട്ടക്കലിലെ സീനിയർ കൺസൾട്ടൻ്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലാപ്രോസ്കോപ്പിക് സർജറീസ് അല്ലെങ്കിൽ മിനിമൽ ആക്സസ് സർജറീസ് ഓർ കീ ഹോൾ സർജറീസിനെ കുറിച്ചാണ്. മിക്കപ്പോഴും നമുക്കൊരു സർജറിയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു കാര്യമാണ് ഇതൊരു കീ ഹോൾ സർജറി വഴിയോ കുറഞ്ഞ മുറിവുകളിലൂടെ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളത്. ഇതിലൊരുപാട് പേരുകളും ടെർമിനോളജീസും ഉണ്ട്, ലാപ്രോസ്കോപ്പി, മിനിമൽ ആക്സസ് സർജറി, കീ ഹോൾ സർജറീസ്. ഇതിലൊക്കെ ഏതൊക്കെ സർജറീസ് ഇതിൽ ചെയ്യാൻ സാധിക്കും, എങ്ങനെയൊക്കെയുള്ള അതിനെക്കുറിച്ച് ഒരു ബ്രീഫ് ഔട്ട്ലൈൻ തരാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. ലാപ്രോസ്കോപ്പി എന്നുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരിചയമുള്ള വാക്ക്. ലാപ്രോസ്കോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി വയറിൻ്റെ ഉള്ളിലെ സർജറികൾ ചെറിയ സുഷിരത്തിലൂടെ ക്യാമറയും ബാക്കി ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻസും അതിനുള്ളിലൂടെ കടത്തിവിട്ട് അതിനുള്ളിലൂടെ ചെയ്യുന്ന സർജറീസാണ്. ഇതാണ് തുടക്കത്തിൽ വന്നിരുന്ന സർജറി. അതുകൊണ്ടാണ് ലാപ്രോസ്കോപ്പി എന്ന വാക്ക് ഇത്ര കൂടുതൽ പ്രചാരത്തിലുള്ളത്. വയറിൻ്റെ അകത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും വയറ് മൊത്തമായിട്ട് തുറന്നു നോക്കേണ്ട ആവശ്യം വരാറുണ്ട്. അതിപ്പം ഒരു അപ്പൻഡിസെക്റ്റമി, ഇപ്പം അപ്പൻഡിക്സ് എടുത്ത് നീക്കാനായാലും പിത്തസഞ്ചി നീക്കം ചെയ്യാനാണെങ്കിലും, ഇനി ചില സാഹചര്യത്തിലുണ്ട് നമുക്കൊന്നും നീക്കം ചെയ്യാനുണ്ടാവില്ല, വയറിൻ്റെ അകത്തുള്ള ഇത് തുറന്ന് നോക്കുക എന്ന് മാത്രമേ ആവശ്യം വരുള്ളൂ. ഇനി ഡയഗ്നോസ്റ്റിക് ലാബ് എക്സ്പ്ലോറേറ്ററി ലാബറട്ടറി എന്നൊക്കെ പറയും. അത് പരിക്കുള്ള സിറ്റുവേഷൻസിലുണ്ടാവും, ചില ക്യാൻസർ രോഗമുള്ളവരുടെ സ്റ്റേജ് നോക്കാനൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോഴും നമ്മൾ ഈ വയറ് വലിയൊരു ഭാഗം മുറിച്ച് തുറന്നിട്ടാണ് ഇത് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ വയറിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന മുറിവ്. ഈ എത്തിപ്പെടുക എന്നുള്ള വാക്കാണ് ഈ ആസസ്. ഈ ആസസ് കുറയ്ക്കുന്ന സർജറീസിനാണ് മിനിമൽ ആസസ് സർജറീസ് എന്ന് പറയുന്നത്. അതെപ്പോഴും വയറിലാവണം, വയറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആവണമെന്നില്ല, ചെസ്റ്റിൻ്റെ അകത്തായാലും ബാക്കി ജോയിൻസിൻ്റെ അകത്തായാലും നമുക്കതിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ളത് എത്ര ചെറുതാവുന്നോ അത്രയും രോഗിക്കതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരു ഉദാഹരണം നോക്കാം, പിത്തസഞ്ചി നീക്കം ചെയ്യുക, കോളിസിസ്റ്റക്ടമി എന്ന് പറയുന്ന അസുഖം. പണ്ട് കൺവെൻഷനലി ചെയ്തിരുന്നത് ഓപ്പൺ സർജറിയിൽ ഒരു 10 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ വലിയ മുറിവുണ്ടാക്കിയിട്ടാണ് പിത്തസഞ്ചി നീക്കം ചെയ്യാറുള്ളത്. ഈ വലിയ മുറിവുണ്ടാക്കുന്നത് അതിനുള്ളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി മാത്രമാണ്. അതിന് പകരം 1 സെൻറ്റിമീറ്ററും 1/2 സെൻറ്റിമീറ്ററും വലിപ്പമുള്ള 2-3 മുറിവുകളുണ്ടാക്കി അതിനുള്ളിലൂടെ കാണാൻ വേണ്ടി ക്യാമറ കടത്തിവിടുകയും ബാക്കി സർജറി ചെയ്യാൻ വേണ്ടി വേറെ ഇൻസ്ട്രുമെൻസ് വെച്ച് ചെയ്യുന്നതിനാണ് ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റക്ടമി എന്ന് പറയുന്നത്. ഈ ഒരു സർജറിയിൽ ആവശ്യമില്ലാതെ വയറിൻ്റെ മുകളിലുള്ള മസിലുകൾ ഒരു 10-12 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നത് രോഗിക്ക് ഒരു ഒത്തിരി ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഓപ്പറേഷന് ശേഷമുള്ള വേദനയുടെ കാര്യമായാലും ബ്ലീഡിങ്ങിൻ്റെ കാര്യമായാലും വൂണ്ടിന് പഴുപ്പ് വരാനുള്ള സാധ്യതയുടെ കാര്യമായാലും അതൊക്കെ കുറവ് വരും. രോഗിക്ക് എത്രയും പെട്ടെന്ന് നോർമൽ ലൈഫിലേക്ക് പോകാനും ഇത് സഹായിക്കും. ഇങ്ങനെ വരുന്ന സർജറീസിനെ മൊത്തമായിട്ട് പറയുന്ന പേരാണ് മിനിമൽ ആക്സസ് സർജറീസ്. വയറിൻ്റെ ഉള്ളിൽ ചെയ്യുമ്പോൾ അതിനെ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നു. ഈ ലാപ്രോസ്കോപ്പി സർജറീസിന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇത് എല്ലാ കേസിനും ചെയ്യാൻ പറ്റുമെന്ന്. മിക്ക കേസുകൾക്കും നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്യാൻ സാധിക്കും, എല്ലാ സിറ്റുവേഷനിലും ആയിക്കോളണം എന്നില്ല, അത് ഞാൻ വിശദമാക്കി തരാം. വയറിൻ്റെ ഉള്ളിലുള്ള കുടലിൻ്റെ ഓപ്പറേഷനുകൾ, ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, ഇതിനൊക്കെ ലാപ്രോസ്കോപ്പിക് സർജറീസ് ചെയ്യാൻ പറ്റും. ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുന്ന സമയത്ത് നമ്മൾ വയറിൻ്റെ ഉള്ളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിട്ട് വയറ് വീർപ്പിച്ചിട്ടാണ് അതിനുള്ളിൽ ചെയ്യാനുള്ള സ്ഥലം, സ്പേസ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ഉദാഹരണത്തിൽ കുടലിന് ബ്ലോക്ക് വന്ന് കുടലെല്ലാം വീർത്തിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, അത് വയറ് മൊത്തം വീർത്തിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഈ ക്യാമറ ഇടാനുള്ള സ്ഥലമോ ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അതുപോലെ അണ്ഡാശയത്തിലെ മുഴ വളരെ വലുതാണ്, അല്ലെങ്കിൽ ഗർഭാശയം വളരെ വലുതാണ്, വയറ് മൊത്തം നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇതൊന്നും ഇടാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ സെനാരിയോയിൽ നമുക്ക് ഓപ്പൺ സർജറി തന്നെ ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള മിക്ക സമയത്തും വയറിൻ്റെ ഉള്ളിലെ സർജറിക്ക് എപ്പോഴും ബെനിഫിഷ്യൽ ലാപ്രോസ്കോപ്പിക് സർജറീസ് തന്നെയായിരിക്കും ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ചില സെനാരിയോയിൽ ഇപ്പോൾ ഹെർണിയ എന്നുള്ള അവസ്ഥയിൽ
ഇടുപ്പിൽ വരുന്ന ഇൻഗ്വനൽ ഹെർണിയാസ്. ഇൻഗ്വനൽ ഹെർണിയാസ് രണ്ട് സൈഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ലാപ്രോസ്കോപ്പിക് സർജറിയാണ് നല്ലത്. ഇനിയുള്ള കാര്യം, ഈ കീഹോൾ സർജറി അല്ലെങ്കിൽ മിനിമൽ ആസസ് സർജറി വെറും വയറിൻ്റെ അസുഖങ്ങൾക്കോ മാത്രമാണോ ചെയ്യാൻ സാധിക്കും? അല്ല. ഇപ്പോൾ കീഹോൾ സർജറി ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള സർജറികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ ടെക്നോളജീസ് വരും. വയറിൻ്റെ സർജറി കഴിഞ്ഞിട്ട് പിന്നെ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് ജോയിൻറ്റ് സർജറീസാണ്. ആർത്രോസ്കോപ്പി എന്ന് പറയും. അത് കാൽമുട്ടിനായാലും ഷോൾഡറിനായാലും അതിസങ്കീർണമായ സർജറികൾ ഈ കീഹോളിലൂടെ ചെയ്യാൻ സാധിക്കും. കൂടുതൽ പ്രചാരത്തിലോ അധികം ആളുകൾക്കോ അറിയാത്തതായിട്ടുള്ള പല ഏരിയാസിലും ഈ കീഹോൾ സർജറി ഉപകാരപ്പെടുന്നതാണ്. ഉദാഹരണത്തിന് തൈറോയ്ഡ് സർജറീസ്. തൈറോയ്ഡ് കക്ഷത്തിലൂടെ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്തുകൂടെ തൊലിയിലൂടെ ഒരു ചെറിയ ഇൻസിഷൻ ഇട്ടിട്ട് അതിലൂടെ ക്യാമറ കടത്തി വിട്ടിട്ട് തൈറോയ്ഡ് നീക്കം ചെയ്യാൻ സാധിക്കും. എൻഡോസ്കോപ്പിക് തൈറോയ്ഡെക്ടമി എന്നാണ് ആ പ്രൊസീജിയറിന് പറയാം. അങ്ങനെയാകുമ്പം കഴുത്തിൽ കാണുന്ന ആ മുറിവ് നമുക്ക് കാണാതിരിക്കാനും ഒക്കെയുള്ള ഗുണങ്ങൾ അതിലുണ്ട്. പിന്നീടുള്ള വേറെ സർജറി, ഉദാഹരണത്തിന് വാരിക്കോസ് വെയിൻ. വാരിക്കോസ് വെയിൻ പണ്ട് ചെയ്തിരുന്നത് ഓപ്പൺ സർജറിയാണ്. ഒരുപാട് നീളത്തിൽ, ചിലപ്പോൾ 5-6 സെൻറ്റിമീറ്റർ വലിപ്പത്തിലുള്ള മുറിവുകൾ പല സ്ഥലത്തുമായിട്ട്, ഒരിടത്ത് അത്രയുള്ളതും പിന്നെ 2-3 സെൻറ്റിമീറ്റർ മുറിവുകൾ കാലിൻ്റെ പല ഭാഗത്തും 5-6 അതുപോലെയുള്ള മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് പണ്ട് ചെയ്തിരുന്നത്. ഇന്ന് അതിനൊക്കെ ലേസർ തെറാപ്പി അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി തെറാപ്പിയിലൊക്കെ ഒരു നീഡിൽ കടത്തിവിടാനുള്ള ഒരു സുഷിരത്തിലൂടെ തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് പോലെയുള്ള ഒരു സൂചി കയറിപ്പോവാനുള്ള ഇതിലൂടെ കംപ്ലീറ്റ് വെയിനിലുള്ള സർജറീസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ മിനിമൽ ആസസ് സർജറിയുടെ പരിധിയിൽ വരുന്ന സാധനങ്ങളാണ്.